പണ്ട് രാജ്യം ഭരിച്ച ഒരു ചക്രവർത്തിയായിരുന്നു ശിബി. നീതിയും ധർമ്മവും വിട്ട് ഒരു കർമ്മവും അദ്ദേഹം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് രാജ്യത്ത് ഐശ്വര്യം വർദ്ധിച്ചു. എല്ലാ ജീവികളോടും വളരെ സ്നേഹത്തോടെ അദ്ദേഹം പെരുമാറി. ശിബിയുടെ ദയാശീലം ലോകമെങ്ങും പരന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കീർത്തി ദേവലോകത്തുമെത്തി. ഒരു ദിവസം കൊട്ടാരത്തിൽ രാജസഭ നടക്കുന്ന സമയം, ചക്രവർത്തി ആഡംബരങ്ങളോടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ചുറ്റും മന്ത്രിമാരും മറ്റു രാജാക്കന്മാരും. പെട്ടെന്ന് ജാലകത്തിലൂടെ ഒരു മാടപ്രാവ് പറന്നു വന്ന് ശിബിയുടെ മടിയിൽ വീണു. അതിന്റെ ചിറകിലും കഴുത്തിലും ചോര പുരണ്ടിരുന്നു. ഭയന്ന കണ്ണുകളോടെ അത് ചക്രവർത്തിയെ നോക്കി ചിറകൊതുക്കിയിരുന്നു. ഉടനെ ജനാലയിലൊരു ശബ്ദം. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഒരു കൂറ്റൻ പരുന്ത്, കൂർത്തു വളഞ്ഞ ചുണ്ട്, രക്തം തുടിക്കുന്ന കണ്ണുകൾ. പരുന്ത് പ്രാവിനെ തന്നെ ഉറ്റുനോക്കുന്നു. പേടികൊണ്ട് വിറയ്ക്കുന്ന പ്രാവിനെ രാജാവ് മെല്ലെ തലോടി. ഉടനെ പരുന്ത് പറഞ്ഞു, രാജാവേ, ഈ പ്രാവ് എന്റെ ഇരയാണ്, എനിക്കതിനെ വിട്ടുതരിക. ചക്രവർത്തി, എന്റെ മടിയിൽ വന്നു വീണ ഈ സാധുവിനെ കൊല്ലാൻ തരികയോ? ഒരിക്കലുമില്ല. പരുന്ത്, അങ്ങ് ഭരണാധിപനാണ്, ഒരു ജീവിയുടെയും ഭക്ഷണം മുടക്കാൻ പാടില്ല. അത് രാജധർമ്മമല്ല. ഈ പ്രാവ് എന്റെ ആഹാരമാണ്, അതിനെനിക്ക് തരണം. ചക്രവർത്തി, വിശപ്പു മാറാൻ മാംസം കിട്ടിയാൽ പോരെ, അതിനീ പ്രാവിനെ തന്നെ വേണമെന്നില്ലല്ലോ. പരുന്ത്, വേണ്ട, ഈ പ്രാവിന്റെ തൂക്കത്തിലുള്ള മാംസം കിട്ടിയാൽ മതി. പരുന്ത് സമ്മതിച്ചു. എന്നാൽ ഒരു ജീവിയെയും വേദനിപ്പിക്കാതെ എങ്ങനെയാണ് ചക്രവർത്തിക്ക് പരുന്തിന് മാംസം നൽകാൻ കഴിയുക? സഭാവാസികൾ മുഖത്തോട് മുഖം നോക്കി. ആരവിടെ, ഒരു ത്രാസ് കൊണ്ടുവരൂ, രാജാവ് കൽപ്പിച്ചു. പരിചാരകൻ ത്രാസുമായി എത്തി. എല്ലാവരും ചുറ്റും നോക്കി. ചക്രവർത്തി അരയിൽ നിന്ന് വാളൂരി. എല്ലാവരും വീർപ്പടക്കി നിന്നു. തിളങ്ങുന്ന വാൾത്തല കൊണ്ട് തന്റെ വലത്തെ തുടയിൽ നിന്ന് ചക്രവർത്തി മാംസം മുറിച്ചെടുത്തു. ത്രാസിന്റെ ഒരു തട്ടിൽ പ്രാവിനെ ഇരുത്തി മറ്റേ തട്ടിൽ സ്വന്തം മാംസം വെച്ചു. പ്രാവിനേക്കാൾ വലിപ്പമുണ്ട് ആ മാംസക്കഷണത്തിന്. എന്നിട്ടും പ്രാവിരുന്ന തട്ട് തന്നെ താഴ്ന്നു കിടന്നു. ചക്രവർത്തി സ്വന്തം ശരീരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും മാംസം അറുത്തെടുത്ത് തട്ടിൽ നിറച്ചു. എന്നിട്ടും തട്ടിനൊരനക്കവുമില്ല. ചക്രവർത്തിയുടെ ചോരയും മാംസവും കണ്ട് സഭാവാസികൾ അമ്പരന്നു. ഒടുവിൽ ചക്രവർത്തി തന്നെ തട്ടിൽ കയറിയിരുന്നു. സഭാവാസികൾ പലരും വാവിട്ട് കരഞ്ഞു. ഒരു നിമിഷം അവിടമാകെ ദിവ്യമായൊരു വെളിച്ചം പരന്നു. പരുന്തും പ്രാവും അപ്രത്യക്ഷരായി. അവയുടെ സ്ഥാനത്ത് ഇന്ദ്രനും അഗ്നിയും പ്രത്യക്ഷപ്പെട്ടു. ശിബി ചക്രവർത്തിയോട് അസൂയ തോന്നിയ ദേവരാജാവ് അഗ്നിദേവനുമായി പരീക്ഷിക്കാൻ ഇറങ്ങിയതാണ്. അവർ ചക്രവർത്തിയുടെ ദയാശീലത്തെ പ്രശംസിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു.